ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബാദുഷ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ബ്രിട്ടീഷ് വൈറ്റനിങ് ക്രീം എന്ന് പറയേണ്ടി വരും. ഹായ്, ഹലോ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര? അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഇതാണ് എന്റെ പ്രൊഡക്റ്റ് മേങ്ങാ തേക്ക ബെൾക്കപ്പാറ. അതെ അതെ അതെ, അങ്ങനെ പറയരുത്. അപ്പൊ നിങ്ങക്ക് വെളുക്കാൻ ആഗ്രഹം ഉണ്ടോ? ഇല്ല, ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കാ. എന്തിനാ വെളുക്കണ? ഇത്രയോ ചേലെല്ലാം ആക്കിട്ട് നീ കറത്തിട്ടുണ്ടാവും, ഒരു മാജയില്ല. സൂക്ഷിച്ച് സംസാരിക്കില്ല, എന്റെ വിധ മാറും. ആളാരെന്നൊന്നും ഞാൻ നോക്കൂല. കറുത്തല്ലോ, ഞാൻ യെല്ലോ അണ്ടർടോൺ ആണ് ഞാൻ ആക്ച്വലി. അയാൾ എന്താടാ പറഞ്ഞത്? ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഓരോ സ്കിൻ ടോൺ ഉണ്ട്, അതറിയോ? അതൊക്കെ അറിയാം. പക്ഷേ താങ്കളുടെ സ്കിൻ ടോൺ ഏതാ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. പിന്നെ അതല്ല, 10 ദിവസം കൊണ്ട് നിനക്ക് എന്നെ പോലെ ആവാം. എന്നെ പോലെ ആവണോ? എന്നെ പോലെ എനിക്ക് ആവണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപ്പുഞ്ചിരി പോയി മണം വീട്ടാൻ പോണു. ക്രീം നടത്തുന്ന ആൾക്ക് എത്ര സ്കിൻ ടൈപ്പ് ഉണ്ടെന്ന് അറിയില്ല. അതെല്ലാം ആരെയും നോക്കുന്ന? ഇങ്ങനെല്ലാം നോക്കിയെങ്കിൽ കേടല്ലോ. എത്തട്ടേനല്ലോ. അടിപൊളി. അവിടെ ഇരിക്കും മനുഷ്യൻ. സാരമില്ല ബാനു, അവൻ പൊട്ടന്. വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. ഇനി ഇതാലോചിച്ച് പേടിച്ചിരിക്കണ്ട കേട്ടോ. എന്റേത് വേറെ തന്നെ വെളുത്തിട്ട്. എന്റെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ക്രീമിന്റെ തന്നെയാണ്. വെളുത്തിട്ട് സ്കിൻ ടോൺ ഒന്നും ഇല്ല അവിടെ. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. ഇതാ പടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയണേ. ഇതപ്പ പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ ജനറേഷനിൽ കുറെ ആള് വൈറ്റ് എല്ലാം നോക്കുന്ന. ഓ അത് ശരി, നമുക്ക് ഇത് വല്ലതും അറിയുള്ളൂ. അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് ആക്ച്വലി ഒരു ബ്യൂട്ടി ക്രീം ആണോ അതോ സ്കിൻ കെയർ ക്രീം ആണോ? ബ്യൂട്ടി എല്ലാം പറയാം, എന്തെങ്കിലും ഉപയോഗിച്ച് എല്ലാം പറയാം. രണ്ടും ഇപ്പോ എന്റെ ക്രീം ഓൾറെഡി ജി സി സിയിലാണെങ്കിൽ കേടല്ല. അമേരിക്കയിൽ പോലെത്തിന്, അപ്പൊ യൂറോപ്പിലേക്ക് ഇപ്പൊ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇളയാൻ നടക്കുന്നത്? കൊറേ ട്രോളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചിരിച്ചിട്ട് ചിരിച്ചിട്ട് എന്നെ പാറിപ്പോയി. ഇന്നിനി നീ മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. നീ ഇപ്പൊ ചെയ്തതൊക്കെ വളരെ വിശേഷമായിരിക്കുന്നു. ഞാൻ ഇതൊന്നും എന്റെ ജീവിതത്തിൽ മറക്കില്ല. ഞാൻ പോട്ടെ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പോന്നുള്ളൂ.